നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പാഠഭാഗമാണ് പഠിക്കുവാൻ പോകുന്നത്. പാഠം 13, വാഴക്കുല. മലയാളത്തിലെ പ്രശസ്ത കവി ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ വാഴക്കുല എന്ന കവിത. 1939 ഈ കാവ്യം രചിച്ചത്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിൽ അന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജന്മി കുടിയാൻ വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു രോഷമാണ് ഈ കവിതയിൽ കവി അവതരിപ്പിക്കുന്നത്. ആറ്റുനോറ്റ് ഒരു വാഴ നടുകയും ആ വാഴ കുലയ്ക്കുന്നതും കാത്ത് കുട്ടികളെല്ലാവരും കാത്തു നിൽക്കുന്നു. കുലച്ചു കഴിഞ്ഞപ്പോഴോ അതിൻ്റെ മധുരം ആസ്വദിക്കുന്നതിനു വേണ്ടി കുട്ടികൾ വളരെയധികം സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. പക്ഷേ മലയപ്പുലയന് എന്ന കുടിയാന് തൻ്റെ കുട്ടികളുടെ ആഗ്രഹത്തെ നടത്തി കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല. കാരണം ഈ വ്യവസ്ഥിതിയാണ്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ താൻ നട്ടു നനച്ച് വളർത്തി ഉണ്ടാക്കിയ ആ മനോഹരമായ വാഴക്കുല ജന്മിയായ ആ പാട്ടത്തിനെടുത്ത ഭൂമിയുടെ ഉടമസ്ഥന് കാഴ്ചവെക്കേണ്ടി വരുന്നു. വളരെ വ്യസനത്തോടുകൂടി മലയപ്പുലയൻ തൻ്റെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയാതെ ആ വാഴക്കുല ജന്മിക്ക് കൊണ്ടുപോയി കാഴ്ചവെക്കുന്ന വളരെ വേദനാജനകമായ ഒരു മുഹൂർത്തമാണ് ഈ കവിതയിലൂടെ കവി അവതരിപ്പിക്കുന്നത്. കവിത നമുക്ക് വായിച്ചു നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പാഠം 13, വാഴക്കുല. മലയപ്പുലയനാ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളോരു വാഴ നട്ടു. മനതാരിലാശകൾ പൂലതിലോരോരോ മരതകൂമ്പു പൊടിച്ചു വന്നു. അരുമക്കിടാങ്ങളിലൊന്നായതിനെയും അഴകിപ്പുലക്കള്ളിയോമനിച്ചു. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി. മരമെല്ലാം പൂത്തപ്പോൾ കുളിർക്കാറ്റു വന്നപ്പോൾ മലയൻ്റെ മാടവും പൂക്കൾ ചൂടി. വയലിൽ വീരിപ്പൂവിതയ്ക്കേണ്ട കാലമായി വളരെ പണിപ്പാടും വന്നുകൂടി. ഒഴുകുവാൻ രാവിലെ പോകുമലയനും അഴകിയും പോരുമ്പോൾ അന്തിയാവും. ചെറുവാഴ തൈയിനു വെള്ളമൊഴിക്കുവാൻ മറവി പറ്റില്ലവർക്കു ചെറ്റും. അനുദിനമിങ്ങനെ ശുശ്രൂഷ ചെയ്യയാ ലതുവേഗ വേഗം വളർന്നു വന്നു. ഇവിടത്തെ മുഖ്യ കഥാപാത്രങ്ങളാണ് മലയപ്പുലയനും അഴകിപ്പുലക്കള്ളിയും അവരുടെ മക്കളും. മലയപ്പുലയൻ ഒരു നാൾ ഒരു വാഴത്തൈയുമായി വീട്ടിലേക്ക് എത്തുകയും ആ കുടുംബാംഗങ്ങൾ ആ വാഴത്തൈനെ സന്തോഷപൂർവം തൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് വളർത്തി വലുതാക്കി അതിനെ നോക്കി വളർത്തുന്ന ഒരു കാഴ്ചയാണ് ഈ കവിതാഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മലയപ്പുലയൻ മഴയെല്ലാം വന്ന് ഭൂമി തണുത്ത് നിൽക്കുന്ന ആ സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി ഒരു വാഴ നടുകയാണ്. മനതാരിലാശകൾ പോലതിൽ ഓരോരോ മരതക കൂമ്പ് പൊടിച്ചു വന്നു.
മനധാര എന്ന് വെച്ചാൽ എന്താണ്? മനസ്സ്. നമ്മുടെ മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങൾ പൂമുട്ട് പോലെ വിടരുന്നത് പോലെ ഇവിടെ ഈ വാഴകളിൽ വിരിയുന്ന ഓരോ കൂമ്പും അവരുടെ മനസ്സിലെ ഓരോ പ്രതീക്ഷകളാണ്. അരുമക്കിടാങ്ങളിലൊന്നായതിനെയും അഴകിപ്പുലക്കള്ളി ഓമനിച്ചു. മലയപ്പുലയൻ്റെ ഭാര്യയായ അഴകിപ്പുലക്കള്ളി തൻ്റെ അരുമക്കിടാങ്ങളിൽ ഒന്നായി ആ വാഴത്തൈനെയും കണ്ട് ഓമനിച്ചു വളർത്തി. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി. അങ്ങനെ അന്തരീക്ഷം വളരെ മനോഹരമായി നിൽക്കുന്നു. മഴയെല്ലാം മാറി കൃഷി ഇറക്കേണ്ട കാലമായി വന്നിരിക്കുകയാണ്. മരമെല്ലാം പൂത്തപ്പോൾ കുളിർക്കാറ്റു വന്നപ്പോൾ മലയൻ്റെ മാടവും പൂക്കൾ ചൂടി. നമുക്കെല്ലാവർക്കും അറിയാം മഴയെല്ലാം മാറിക്കഴിഞ്ഞ് വസന്തകാലമാണ് ഇനി നമുക്ക് വരാനിരിക്കുന്നത്. എങ്കിൽ നമ്മുടെ പ്രകൃതി വളരെയധികം പൂക്കൾ കൊണ്ടും പച്ചിലകൾ കൊണ്ടുമെല്ലാം അണിഞ്ഞൊരുങ്ങും. അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തെക്കുറിച്ചാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. മരമെല്ലാം പൂത്തു നിൽക്കുന്നു, കുളിർക്കാറ്റ് വീശുന്നു, അങ്ങനെ മലയൻ്റെ മാടത്തും മലയൻ്റെ ചെറിയ കുടിലും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. വയലിൽ വിരിപ്പു വിതയ്ക്കേണ്ട കാലമായി വളരെ പണിപ്പാട് വന്നുകൂടി. വയലിൽ കൃഷി ഇറക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ മലയപ്പുലയനും അഴകിപ്പുലക്കളിക്കും കൃഷിക്ക് ഇറങ്ങുവാൻ സമയമായി. അവർക്ക് പണിത്തിരക്കുകൾ കൂടി വന്നു. ഒഴുകുവാൻ രാവിലെ പോകും മലയനും അഴകിയും പോരുമ്പോൾ അന്തിയാകും. പാടത്തേക്ക് ഇവർ രാവിലെ തന്നെ പോകും, തിരിച്ചു വരുമ്പോൾ ഒരുപാട് നേരം വൈകി സമയം സന്ധ്യയായി തീരും. ചെറുവാഴത്തയ്യനു വെള്ളമൊഴിക്കുവാൻ മറവി പറ്റാറില്ലവർക്കു ചുറ്റും. ഒരുപാട് പണിത്തിരക്കുകൾ ഉണ്ടെങ്കിലും അവരൊരു കാര്യം മറക്കില്ല. എന്താണത്? ആ, അവർ നട്ടുവളർത്തിയ ചെറുവാഴത്തൈക്ക് വെള്ളമൊഴിക്കുവാനായിട്ട് അവർ ഒരിക്കലും മറക്കാറില്ല. അനുദിനമിങ്ങനെ ശുശ്രൂഷ ചെയ്യയാൽ അത് വേഗവേഗം വളർന്നു വന്നു. എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം കൊണ്ട് അവർ അതിനെ അരുമക്കിടാങ്ങളെപ്പോലെ താലോലിച്ചും വെള്ളമൊഴിച്ചും ആ വാഴത്തൈനെ പരിപാലിച്ചതുകൊണ്ട് അത് വേഗം വേഗം വളർന്നു വന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം അറ്റുനോറ്റ് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ മിസ് പറഞ്ഞു, ഈ വാഴ വളർന്നു വലുതായി കഴിയുമ്പോൾ ആ വാഴ കുലയ്ക്കുന്നതും കാത്ത് കുട്ടികൾ നോക്കി നിൽക്കുന്നു. കുല വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ, ഈ സ്ഥലത്തിൻ്റെ ഉടമയായ ജന്മിക്ക് ആ മനോഹരമായ കുല വെട്ടി കാഴ്ചവെക്കേണ്ടി വന്നു. കുട്ടികൾ വളരെ ആഗ്രഹത്തോടുകൂടി ആ വാഴപ്പഴത്തിൽ നിന്ന് ഒരു പഴം കഴിക്കുവാൻ കുട്ടികൾ ആഗ്രഹിച്ചുവെങ്കിൽ അത് നടന്നില്ല. കുട്ടികളുടെ ആഗ്രഹം അത് ചെയ്തു കൊടുക്കാൻ വയ്യാത്ത ആ മലയപ്പുലയൻ്റെ ദുഃഖം എന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. വളരെ മനോഹരമായ ഒരു കവിതയാണിത്. നിങ്ങളെല്ലാവരും ഈ കവിത 3-4 പ്രാവശ്യം വായിക്കണം. മാത്രമല്ല, ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ കണ്ടെത്തി വായിക്കുകയും ചെയ്യണം. എങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഈ കവിതയുടെ കൂടുതൽ പ്രവർത്തനങ്ങളുമായി കാണാം. എല്ലാവരും തന്നെ കവിത വായിക്കുക, കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തുക. എല്ലാവർക്കും നന്ദി.